Hi friends, welcome to another video of SAS Academy. Nammal innu mathematics inde first chapter aya arithmetic sequence inde avasana paadavathilekkana kadannu povunnathu. Aa chapter le ethum last portion adava idu vare nammal padicha portion de ellam oru summarized roopamaana avasana portion. Appo nammal nokkam sums arithmetic sequence inde സംബ കാണുന്ന രീതി അതായത് തുടർച്ചയായ കുറച്ച് പദങ്ങളുടെ കണ്ടിന്യൂസ് ആയ ചില ടേംസിന്റെ അതൊരു സീക്വൻസിലെ കണ്ടിന്യൂസ് ആയ ടേംസിന്റെ സം എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണെങ്കിൽ അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 6 എക്സെട്രാ എന്ന് പറഞ്ഞു പോകുന്ന എണ്ണൽ സംഖ്യകളാണെങ്കിൽ അവയുടെ സം കാണാൻ ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് SN is equal to നമ്മൾ സം എഴുതുന്ന SN എന്നാണ് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. SN is equal to N into N plus 1 N into N plus 1 whole divided by 2. ഇവിടെ N എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വരെയുള്ള ടേമുകളുടെ സം ആണോ കാണുന്നതെന്നാണ്. 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സം ആണെങ്കിൽ നമുക്ക് ഇവിടെ N 10 ആണ്. 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സം ആണെങ്കിൽ N ഇവിടെ 100 ആണ്. അപ്പോൾ നമുക്ക് 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സം കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ n is equal to 25 ആണ് ട്ടോ. n is equal to 25. s 25 is equal to n into n plus 1 by 2. ഇവിടെ n നമുക്ക് 25 ആണ്. അപ്പോൾ 25 into 25 plus 1 is equal to 26. 25 ന്റെ ഒന്നും കൂടി 26 all divided by 2. ഇത് നമുക്ക് എപ്പോഴും സിമ്പിൾ ആണ്. കാരണം അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകൾ എടുക്കുമ്പോൾ എന്തായാലും ഒന്ന് ഇരട്ട സംഖ്യ ആയിരിക്കും. ആ ഇരട്ട സംഖ്യ നമുക്ക് ഈസി ആയിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, രണ്ട് രണ്ട് ഒരു പ്രാവശ്യം, ആറില് മൂന്ന് പ്രാവശ്യം. ഇപ്പോ 25 ഇൻറ്റു 13 വരുന്നത്, ചെയ്ത് നോക്കാം. 25 ഇൻറ്റു 13 അഞ്ച് മൂന്ന് ആണ് നമ്മുടെ ആൻസർ വന്നത്, 325. 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സമ്മാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നമ്മുടെ ആൻസർ 325 ആണ് വന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് എത്ര എണ്ണൽ സംഖ്യകളുടെ വേണമെങ്കിലും സമ്മ നമുക്ക് കാണാം. 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ സമ്മ കാണാൻ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. 100 വരെയാണെങ്കിൽ കാണാം, 1000 വരെയാണെങ്കിൽ 1000 ഇൻറ്റു 1001 ഡിവൈഡ് ബൈ ടു, 10000 ആണെങ്കിലോ 10000 ഇൻറ്റു 1001 ഡിവൈഡ് ബൈ ടു. അതുപോലെ നമുക്ക് എത്രത്തോളം കൗണ്ട് ചെയ്യാൻ പറ്റൂ അത്രത്തോളമുള്ള സംഖ്യകളുടെ സമ്മ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കാണാൻ പറ്റും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളായിരിക്കാം. അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ 5 മുതലുള്ളത് കാണാനാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല. 1 മുതലുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ പറഞ്ഞതിന് മുന്നേ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ആ ചോദ്യം അല്ലെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആദ്യ പദം നമുക്ക് തരും, അവസാന പദം തരും, എന്നിട്ട് അതിന്റെ സമ കാണാനുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എസ് എൻ ഇസ് ഈക്വൾ ടു എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എ എൻ. ഇതെന്താണെന്ന് മനസ്സിലായോ? എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് ആണോ ഉള്ളത്, 10 ടേംസ് ആണെങ്കിൽ ആ 10 എൻ. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിനാണ് നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഫസ്റ്റ് ടേം നമ്മൾ എ എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്തത്. ഇനി അത് എ എൻ. എ എന്ന് പറഞ്ഞാല് ലാസ്റ്റ് ടേം, അതായത് ഒരു സീക്വൻസിൽ 3, 6, 9 എന്നുള്ള സീക്വൻസ്, ആ സീക്വൻസില് 24 വരെയുള്ള ടേമുകളുടെ സമ്മാണ് കാണാൻ പറഞ്ഞെങ്കിൽ 24 ഇവിടുത്തെ എ എൻ ലാസ്റ്റ് ടേം എന്ന് നമുക്ക് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ടേം ഫസ്റ്റ് ടേം മാറ്റം തന്നിട്ടുള്ളെങ്കിൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ. ഇപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചോദ്യം ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 3, 6, 9 സീക്വൻസിന് നമുക്ക് നോക്കാം. 3, 6, 9, 12 ഈ സീക്വൻസിലെ ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ് നമുക്ക് കാണാനുള്ളത്. ആദ്യത്തെ 15 ടേം കേട്ടോ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എസ് എൻ സിക്വൾ എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എ എൻ. അപ്പൊ നമുക്ക് 15th ടേം കണ്ടുപിടിക്കണം. 15th ടേം എന്താ നമുക്ക് അറിയില്ല. 15th ടേം കാണണമെങ്കിൽ എ 15 ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എ നമുക്കറിയാം 3 ആണ്,
n minus 1 എന്ന് പറഞ്ഞാൽ 15 minus 1 14 14 d എന്ന് പറഞ്ഞാൽ എന്താണ് 3 തന്നെയല്ലേ കോമൺ ഡിഫറൻസ് 3 ന്റെ മൾട്ടിപ്പിൾസിന്റെ സീക്വൻസ് ആണ് അപ്പോൾ d 3 തന്നെയാണ് 3 plus 14 3 14 ഇന്റെ മുകളിൽ ഒരു 3 കൂടി കൂട്ടിയാൽ നമുക്ക് 15 3 എഴുതാലോ 15 3 15 3 എന്ന് പറഞ്ഞാൽ 45 അപ്പോൾ നമുക്ക് അവസാനത്തെ ടേം കിട്ടി ഇനി നമുക്ക് ഇതിന്റെ സം കാണണം സമകാല ഇക്വേഷൻ നമുക്ക് കൊടുക്കാം n by 2 15 അല്ല നമ്മൾ n പറ 15 ടേമിന്റെ സം കാണണം 15 divided by 2 a എന്ന് പറഞ്ഞാൽ 3 an 15 ആമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചു 45 ആണ് 15 divided by 2 into 3 plus 45 സമം 48 45 രണ്ടേ നമുക്ക് കട്ട് ചെയ്യാം 4 രണ്ട് പ്രാവശ്യം 8 4 പ്രാവശ്യം 15 into 24 നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം 24 അപ്പോൾ നമ്മുടെ ആൻസർ 360 ആണ് 3 6 9 12 എന്ന സീക്വൻസിൽ അവരുടെ സീക്വൻസിൽ ആദ്യത്തെ 15 ടേമിന്റെ സം ആണ് നമ്മൾ കണ്ടുപിടിച്ചത് ആദ്യത്തെ 15 ടേമിന്റെ സം 360 ആണ് കിട്ടി അപ്പോൾ നമ്മുടെ ഇക്വേഷൻ n by 2 into a plus an a എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ് a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം തന്നിട്ട് n തരാതെയും ചോദിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാം ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് ടേമും നമുക്ക് സീക്വൻസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ സീക്വൻസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ സീക്വൻസിലെ സമ്മ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് n minus 1 into d ഇതിൽ ടേംസ് നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഏതുമില്ല n എന്ന് പറഞ്ഞാൽ എത്ര ടേമിന്റെ സമ്മാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത്ര ആ ടേമാണ് n a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം n minus 1 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒന്ന് കുറച്ചത് n minus n എന്ന് പറഞ്ഞാൽ n minus 1 d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് s n is equal to n by 2 into 2a plus n minus 1 into d വളരെ സിമ്പിൾ ആയ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കുറെ ഉണ്ടല്ലോ എന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയ ഇക്വേഷൻ ആണ് നമുക്ക് ഇത് വെച്ചിട്ട് ചോദ്യം ചെയ്ത് നോക്കാം നമ്മൾ എടുക്കുന്ന സീക്വൻസ് 10 14 18 22 എന്നുള്ള സീക്വൻസ് ആണ് ഈ സീക്വൻസിന്റെ ആദ്യത്തെ എത്ര ടേംസ് ആണ് ആദ്യത്തെ 20 പദങ്ങളുടെ സമ്മ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം അപ്പൊ എൻ ഇസ് ഈക്വൽ ടു 20 ആണ് കേട്ടോ അപ്പൊ എസ് എൻ എന്നാണ് നമ്മുടെ ഇക്വേഷൻ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ടു ഡി ആണ് അപ്പൊ എൻ ഇവിടെ 20 ആണ് 20 ഡിവൈഡ് ബൈ ടു ഇസ് ഈക്വൽ ടു ടു എ എന്ന് പറഞ്ഞാൽ 2 × 10 പ്ലസ് എൻ മൈനസ് വൺ 20 മൈനസ് 1 ആണ് അപ്പൊ 19 × ഇവിടെ ഡി എത്രയാണ് കോമൺ ഡിഫറൻസ് 14 മൈനസ് 10 സമം 4 ആണ് കോമൺ ഡിഫറൻസ് 4 20 ബൈ 2 നമുക്ക് ആദ്യം കട്ട് ചെയ്യാം 10 × 2 × 10 = 20 പ്ലസ് 19 × 4 76 = 10 × 96 = 960 960 10 14 18 22 എന്നുള്ള ഈ സീക്വൻസിലെ ആദ്യത്തെ 20 പദങ്ങളുടെ സമ്മാണ് നമ്മൾ കണ്ടുപിടിച്ചത് നമുക്ക് 960 എന്നാണ് കിട്ടിയത് ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ രണ്ട് ഇക്വേഷൻ ആ രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള ഒരു ബന്ധം നോക്കാം ഇപ്പൊ പറഞ്ഞ ഇക്വേഷനും ഇതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷനും തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി എടുത്തെഴുതാം എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതാണ് നമ്മൾ ഇപ്പൊ ഇക്വേഷൻ അല്ലെ ഇത്
2a a plus a നമുക്ക് എഴുതാലോ അപ്പോൾ ഈ 2a നെ ഞാൻ a plus a എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ് n by 2 into a plus n minus 1 into d ഇനി നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കൂ a plus n minus 1 to d എന്ന് പറഞ്ഞാൽ നമ്മൾ nth ടേം അഥവാ ആ സീക്വൻസിലെ ഒരു nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ a n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ അപ്പോൾ നമുക്ക് അതിനെ a n എന്ന് എഴുതാം n by 2 into a plus a n ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് n by 2 into first term plus last term അതായത് ഈ രണ്ട് ഇക്വേഷനും സെയിം ഇക്വേഷൻ തന്നെയാണ് പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ മാറി വരുന്നു എന്ന് മാത്രം അപ്പോൾ എല്ലാവരും എക്സസൈസ് എല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ മാത്തമെറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ നമുക്ക് വെക്കാം ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ താങ്ക് യു